ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഒ എം പി കിച്ചൺ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. അതിനുവേണ്ടി ഞാൻ മീഡിയം സൈസ് രണ്ട് സബോള എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂണ് കറിവേപ്പിലയാണ്, അതുപോലെ ഒരു അര ടീസ്പൂണ് ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ രണ്ട് പച്ചമുളക് വളരെ കനം കുറച്ച് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർക്കുക, കാരണം ഉപ്പ് കൂടിയ ഉള്ളിവടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് ഈ സബോള നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഈ പരുവാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഞാനത് അടച്ചു വെക്കുന്നു. ഒരു 10-15 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ആ ചെറിയ സബോളയുടെ നീരൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മൈദ 1/2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ അരിപ്പൊടിയും 1/2 കപ്പാണ്. കപ്പിൻ്റെ വലുപ്പം നോക്കണ്ട, 1/2 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പം വെള്ളമൊന്നും ചേർക്കണ്ട, ആ സബോളയുടെ വെള്ളത്തിൽ തന്നെ ആകും. നമ്മൾ അതുപോലെയാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഉപ്പിട്ട്. അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഈ പരുവായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഉള്ളിവടയുടെ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടോ, നമുക്കിത് നമുക്ക് ഉള്ളിവടയുടെ ഒരു ഷേപ്പിൽ നമുക്കാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. ഞാൻ ചെറുതായിട്ട് നടുക്കൊക്കെ ഒരു തുളയൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ മാവും നമുക്കിതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമാണ് ഉള്ളിവട. എനിക്ക് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ആദ്യത്തെ ഉള്ളിവട ഇതേ എണ്ണയിലേക്ക് പോയി അടിപൊളിയായിട്ട് ഫ്രൈ ആയി വരട്ടെ. വളരെ എളുപ്പമാണ്, ഒത്തിരി സമയം ഒന്നും എടുക്കത്തില്ല. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് എണ്ണയിലേക്ക് ഇട്ടേച്ച് ഉടനെ അങ്ങോട്ട് കുത്തരുത്. വൺ സൈഡ് ഫ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് മറിച്ചിടാം. കണ്ട, അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ കണ്ടോ, നല്ല അടിപൊളി ഒരു ഗോൾഡൻ കളറ്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അരിപ്പൊടി ഇട്ടുകൊണ്ട് എപ്പോഴും ഇത് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് ആദ്യത്തെ ഉള്ളിവട റെഡി ആയിരിക്കുന്നു. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ഉള്ളിവട എല്ലാം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിവട എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ് എല്ലാം.